ഹലാലായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞു ഒരാടിനെ അറുത്ത് ഒരു കോഴി അറുത്ത് അതിന്റെ ഇറച്ചി കഴിച്ച ഡയറക്റ്റ് സ്വർഗത്തിൽ പോകുന്ന. അപ്പൊ അങ്ങനെയാണ്, നിസ്കാരവും ഇല്ല, നോമ്പും ഇല്ല, ഒന്നും വേണ്ട, ഹലാൽ ഫുഡ് കഴിക്കുക, സ്വർഗത്തിൽ പോവാ. കേരളത്തിൽ പോലും ഇപ്പൊ ചർച്ച ഹലാൽ എന്ന് പറഞ്ഞാൽ ദർസിലും പോണ്ട പള്ളിയിലും പോണ്ട ഉസ്താദിനോട് അർത്ഥവും ചോദിക്കണം. ഹലാൽ എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ എന്നാണ് പുതിയ കണ്ടത്. മുസ്ലിങ്ങളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്താ, പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, പഴയ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, ഹലാലല്ലാത്ത ഒരു തരി ആഹാരം പോലും മോനെ നീ കഴിക്കല്ലേ, പട്ടിണി കിടന്നാ പോലും നീ കഴിക്കല്ലേ, ഹലാലല്ലാത്ത ഒരു തരി ആഹാരം പോലും പൊന്നുമോനെ പട്ടിണി കിടന്നാ പോലും നീ കഴിക്കല്ലേ എന്ന് ഉമ്മമാര് മക്കളോട് പറയുന്നത് കേട്ടിട്ടില്ലേ, ഉപ്പമാര് മക്കളോട് പറയുന്നത് കേട്ടിട്ടില്ലേ, ഉസ്താദുമാര് നസീഹത്തിലൂടെ പറയുന്നത് കേട്ടിട്ടില്ലേ, തങ്ങന്മാര് ശിഷ്യഗണങ്ങളോട് പറയുന്നത് കേട്ടിട്ടില്ലേ, ഹലാലല്ലാത്ത ഒരു തരി ആഹാരം പോലും നിങ്ങൾ കഴിക്കല്ലേ, ഹറാമോ ഒരംശം പോലും നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്ക എന്ന് പറഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറഞ്ഞ മൂർച്ചയുള്ള കത്തി കൊണ്ട് ഒരു മൃഗത്തിന്റെ രക്തം എങ്ങനെയാണോ പുറത്തു പോകേണ്ടത് അതിന് ബുദ്ധിമുട്ടില്ലാത്ത തരത്തില്, അത് കട്ട പിടിക്കാത്ത തരത്തില്, അതിന്റെ മാംസത്തിന് കേടുവരാത്ത തരത്തില് എങ്ങനെയാണോ പുറത്തു പോകേണ്ടത് അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച നിയമം അനുസരിച്ച് അറുത്തിട്ട് അത് കഴിക്കൽ മാത്രമല്ല ഹലാൽ, അതിനാണ് ഹലാലായ ഫുഡം പറയുന്നത്. പക്ഷേ അത് കഴിക്കൽ മാത്രമാണോ ഹലാൽ എന്ന് പറയുന്നത്? അല്ല. അത് കഴിക്കൽ മാത്രമാണോ ഹലാൽ എന്ന് പറയുന്നതല്ല. അങ്ങനെ ബിസ്മി പറഞ്ഞ് ഒരു ആടിനെ അറുത്തത് പലിശക്കാരന്റെ കച്ചവട സ്ഥാപനത്തിലാണെങ്കിൽ അത് ഹലാലാണോ മുസ്ലിമേ? അത് പലിശ ഹറാമല്ലേ? ഒരു പലിശക്കാരൻ പറയുമ്പോ ഞാനിത് ബിസ്മി പറഞ്ഞറുത്തതാണ്, അതുകൊണ്ട് നിങ്ങൾ കഴിച്ചോ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹലാലാകുന്നത്? മോഷ്ടിക്കുന്നതെങ്ങനെ ഹലാലാകുന്നത്? പറ്റിക്കുന്നതെങ്ങനെയാണ് ഹലാലാകുന്നത്? വഞ്ചിക്കുന്നതെങ്ങനെയാണ് ഹലാലാകുന്നത്? നിന്റെ വീടിന്റെ തൊട്ടടുത്ത് വസ്തു കച്ചവടം നടക്കുമ്പോ ആ വസ്തു കച്ചവടത്തിൽ തരികിട സംസാരം നടത്തിയിട്ട് തരികിട നടത്തിയിട്ട് ഒരു തുണ്ട് കഷണം ഭൂമി നീ അവരിൽ നിന്ന് അപഹരിച്ചെടുത്താ അതെങ്ങനെയാണ് ഹലാലാകുന്നത് മുസ്ലിമേ? അതും ചർച്ച ചെയ്യേണ്ടതല്ലേ? ഇറച്ചിയുടെ മാത്രം പറഞ്ഞാ മതിയോ? എന്റെ പ്രിയപ്പെട്ട ഇതര മതസ്ഥരായ സഹോദരങ്ങളോട് പറയാ, ഹിന്ദുക്കളോട് പറയുകയാ, ക്രിസ്ത്യാനികളോട് പറയുകയാ, ഹലാലെന്ന് ഇസ്ലാമിൽ മുസ്ലിങ്ങളെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ അതൊരു മൃഗത്തെ കത്തിവെക്കുന്ന കാര്യം മാത്രമല്ല, ഒരു വിശ്വാസിയുടെ ജീവിതം എന്ന് പറയുന്നത് ഹറാമും ഹലാലും അവന്റെ രണ്ടു ഭാഗത്തിനും അവനെ മാടി വിളിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഹറാമെന്ന് പറയുന്നത് ഭക്ഷണത്തിന് മാത്രമല്ല, ഹലാലെന്ന് പറയുന്നത് ഭക്ഷണത്തിന് മാത്രമല്ല, നഖം വളർത്തിയിട്ട് മൃഗത്തെ കറക്കാൻ പോലും പാടില്ല, അത് ഹലാലല്ലെന്ന് പഠിപ്പിച്ച നബിയെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, നഖം വളർത്തിയിട്ട് മൃഗത്തിന്റെ പാല് കറക്കാൻ പാടില്ല, നഖം വളർത്തിയിട്ട് മൃഗത്തെ കറവ് അറവ് നടത്താൻ പാടില്ല, മൂർച്ചയില്ലാത്ത കഠാര കൊണ്ട് മൃഗത്തെ അറുക്കാൻ പാടില്ല, മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് മൃഗത്തെ അറുക്കാൻ പാടില്ല. ഇസ്ലാം പറയുന്ന നിയമം അനുസരിച്ചിട്ടല്ലാതെ മൃഗത്തെ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അകത്ത് പലിശക്കാരനാണത് നടത്തുന്നതെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ സഹകരിക്കാൻ പാടില്ല. ഒരു കച്ചവട സ്ഥാപനത്തിന്റെ അകത്ത് ഹലാലായ രീതിയിൽ അറവ് നടത്തിയ മൃഗമാണെന്ന് പറഞ്ഞിട്ട് ആ മൃഗത്തെ സാധാരണ വിലയേക്കാൾ കൂടുതൽ വില കയറ്റി വാങ്ങാൻ വരുന്നവന് കഴിക്കാൻ വരുന്നവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ വിലക്കയറ്റം നടത്തിയിട്ട് കച്ചവടം ചെയ്യുന്നത് ഹറാമാണ്, അത് ഹലാലല്ല. ഇങ്ങനെ എത്ര ഹറാമും ഹലാലും പഠിക്കാനുണ്ട് മുസ്ലിമേ. ആടിനെ അറക്കുന്നത് മാത്രം നിങ്ങൾ ചർച്ചയാക്കണ്ട. എന്താ മുസ്ലിങ്ങളെ നിങ്ങൾ പഠിച്ചുകൊള്ളുക, പാലിൽ വെള്ളം ചേർത്ത് കൊടുത്ത അയൽവാസിക്ക് കൊടുക്കുന്ന പാവങ്ങൾക്ക് കൊടുക്കുന്ന സാധാരണ അളവിനേക്കാൾ കൂടുതൽ ഒരു ഗ്ലാസ് പാലിൽ ചേർക്കാൻ പറ്റും
തന്നതിന്റെ പരമാവധി വെള്ളം ചേർത്തിട്ട് അതിന് വിലയിടാക്കി മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നത് ഹറാമല്ലേ എന്റെ മുസ്ലിങ്ങളെ ഈ ആഹാരത്തിന്റെ പേര് പറയുമ്പോൾ ആട്ടിറച്ചിയുടെയും കോഴിയിറച്ചിയുടെയും പേര് പറയുമ്പോൾ ബീഫിന്റെയും പോത്തിന്റെയും പേര് പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങൾ ഇത് മറക്കല്ലേ എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത് പാലിൽ വെള്ളം ചേർക്കുന്നത് മുതൽ അമിതമായ വില കൂട്ടി കച്ചവടം ചെയ്യുന്നത് മുതൽ അനാഥ മക്കൾക്ക് അവകാശപ്പെട്ട പണം കൈയിട്ട് വാരുന്നത് മുതൽ പള്ളിയുടെ സ്വത്ത് കൈയിട്ട് വാരുന്നത് മുതൽ പൊതു മുതൽ കൈയിട്ട് വാരുന്നത് മുതൽ ഹറാമുണ്ട് മോനെ എന്തിനേറെ നിന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പൊന്നു മക്കളെ യത്തീമായ മക്കളുടെ മുമ്പ് വെച്ച് ലാളിക്കുന്നത് പോലും ഹലാലല്ല എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുമ്പോ നമ്മൾ പഠിക്കണം കേട്ടോ മുസ്ലിങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിങ്ങളുടെ വിശ്വാസം എങ്ങനെയാണ് അത് ഇസ്സത്തോടെ പറയാൻ നിനക്ക് കഴിയട്ടെ ആരൊക്കെ എന്തൊക്കെ ചർച്ചകൾ എവിടെയൊക്കെ നടത്തിയാൽ ഏത് ചാനൽ നടത്തിയാൽ ഏത് സോഷ്യൽ മീഡിയ നടത്തിയാലും ആരൊക്കെ ഏതൊക്കെ പത്രത്തിൽ വെണ്ടക്ക നിരപ്പിയിട്ട് എഴുതി വെച്ചാലും എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നിനക്ക് ഇസ്ലാം പറഞ്ഞിരിക്കുന്ന തത്വസംഹിതയുണ്ടല്ലോ നിനക്ക് വരച്ചിട്ടിരിക്കുന്ന ഒരു അച്യുതണ്ടുണ്ടല്ലോ നിന്റെ ഒരു സർക്കിൾ ഉണ്ടല്ലോ ആ സർക്കിളിന്റെ അകത്ത് ഹറാം ഏതെന്ന് പറയുന്നുണ്ട് ഹലാലേതെന്ന് പറയുന്നുണ്ട് അതിനപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് നീ കാലെടുത്ത് വെക്കല്ലേ അല്ലാഹുവേ അല്ലാഹുവേ അത് മനസ്സിലാക്കാനുള്ള കരുപ്പ് ഞങ്ങൾക്ക് തരണ റബ്ബേ അല്ലാഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് എല്ലാം ശ്രദ്ധിക്കണം ആ ഹലാലും ഹറാമും ഒക്കെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഭക്ഷണത്തിന്റെ ആ കാര്യത്തിൽ മാത്രമല്ല സംസാരത്തിലുണ്ട് പ്രവൃത്തിയിലുണ്ട് യാത്രയിലുണ്ട് ഇടപെടലിലുണ്ട് കുടുംബജീവിതത്തിലുണ്ട് പൊതുജീവിതത്തിലുണ്ട് സംഘടനാ ജീവിതത്തിലുണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരിക്കട്ടെ.